ലീഗിലെ വിഭാഗീയത തളിപ്പറമ്പ് നഗരസഭാ ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിൽ യുഡിഎഫ് ആകെ 34 സീറ്റുള്ള നഗരസഭയിൽ 19ൽ 4 സീറ്റ് കോൺഗ്രസിനും 7 സീറ്റ് ലീഗിൽ വിമത നീക്കം നടത്തിയ അള്ളാംകുളം മുഹമ്മദ് വിഭാഗത്തിനുമാണ്. 8 സീറ്റാണ് ലീഗിലെ സുബൈർ വിഭാഗത്തിനുള്ളത്. അതേസമയം ലീഗിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭയിൽ 12 സീറ്റുള്ള എൽഡിഎഫ്. ലീഗിലെ ഇരുവിഭാഗങ്ങളും രണ്ട് കമ്മിറ്റികളായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പായതോടെ ലീഗിന്റെ കയ്യിലുള്ള നഗരസഭാ ഭരണവും പ്രതിസന്ധിയിലാണ്. ജില്ലാ നേതൃത്വം നടപടി ശുപാർശ ചെയ്തതോടെ സമാന്തര കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാനാണ് 7 കൗൺസിലർമാരുടെ പിന്തുണയുള്ള വിമത വിഭാഗത്തിന്റെ തീരുമാനം. എന്നാൽ ഏണിചിഹ്നത്തിൽ വിജയിച്ചാൽ തന്നെയാകും നഗരസഭ ഭരിക്കുകയെന്നാണ് വിമത വിഭാഗം അനുയായിയായ കൗൺസിലർ പറയുന്നത്. മുസ്ലിം ലീഗ് തന്നെയായിരിക്കും നഗരസഭ വരുന്ന 5 വർഷം. മുസ്ലിം ലീഗ് ബാനറിൽ മത്സരിച്ച് ഏണിചിഹ്നത്തിൽ മത്സരിച്ച ആൾ തന്നെയായിരിക്കും നഗരസഭ ഭരിക്കുക. ലീഗിലെ ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഇടതുപക്ഷം പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്. പ്രശ്നങ്ങൾ ലീഗിലെ സാധാരണ അണികളെ CPMലേക്ക് എത്തിക്കുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. പ്രത്യേക ചർച്ചകളൊന്നും വിമത വിഭാഗവുമായി നടത്തിയിട്ടില്ലെന്നും നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം മുന്നോട്ടുള്ള നിലപാട് സ്വീകരിക്കുവാനുമാണ് LDF തീരുമാനം. ഖമറുദ്ദീനെ പോലുള്ള ആളുകൾ, ഷാജിയെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ നിരവധി തട്ടിപ്പുകളും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ലീഗിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും കാണുന്നു. തീർച്ചയായും അവർ ആ ഒരു ലീഗിൽ നിന്ന് വിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം വരുമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതിലെ സാധാരണക്കാരായ അണികൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആരോടും പ്രത്യേക വിരോധമോ മമതയോ ഇല്ലെന്ന നിലപാടാണ് നഗരസഭയിൽ 3 സീറ്റുള്ള BJPക്കുള്ളത്. അവരുടെ ലീഗിലെ അകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് അവർ തന്നെ തീർക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തീരട്ടെ എന്നാണ് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് തീർത്താൽ തളിപ്പുറം നഗരസഭക്കായിരിക്കും അതിൻ്റെ ഗുണം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുവിഭാഗത്തോടും നമുക്ക് പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് വിരോധവും ഇല്ല. 12 സീറ്റുള്ള LDFലേക്ക് ഇടഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗത്തെ എത്തിച്ച് അവിശ്വാസം കൊണ്ടുവന്ന നഗരസഭാ ഭരണം ഉറപ്പിക്കാനായിരിക്കും ഇടതുപക്ഷത്തിന്റെ ശ്രമം. 24 കണ്ണൂർ.